ഹലോ ഗൈസ്, ഇന്നോട്ട് നമ്മൾ കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് എഫോർ തായ്ലാൻഡ്. ഈ ഡ്രാമ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമയാണ്. ഇതേ ഡ്രാമ വേറെ കഥയായിട്ട് കൊറിയയിൽ ബോയ്സ് ഓർ ഫ്ലവേഴ്സ് ആയിട്ടും പിന്നെ ചൈനയിൽ മീറ്റർ ഗാർഡൻ ഇറക്കിയിട്ടുണ്ട്. ഒരു ശാരിയുടെ ഡ്രാമയും കൂടെ ഇടണമെങ്കിൽ മറക്കാതെ താഴെ കമന്റ് പറയുക. സോ ഇപ്പൊ നമുക്ക് ഈ കഥയിലേക്ക് പോവാം. എല്ലാ വലിയ വലിയ ബിസിനസ്സുകാരുടെ മക്കളൊക്കെ പഠിക്കുന്നത് ഈ ഒരു സ്കൂളിലാണ്. അതുകൊണ്ട് ഈ സ്കൂളിൽ എല്ലാ സൗകര്യം ഉണ്ട്. പോരാത്തിന് ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും റിച്ച് ആണ്. പക്ഷെ നമ്മുടെ ഹീറോയിൻ മാത്രം ഒരു പാവപ്പെട്ട ഫാമിലിയാണ്. ഒരു സ്കോളർഷിപ്പ് വഴിയാണ് നമ്മുടെ ഹീറോയിൻ ഗോരയ്ക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്. അതുകൊണ്ട് അവിടെയുള്ള നമ്മുടെ ഗോരയുടെ അടുത്തൊന്നും മിണ്ടത്തില്ല. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഹോംവർക്ക് എഴുതുമ്പോഴാണ് ഒരു പുതിയ സ്റ്റുഡന്റ് അവിടെ വന്നിട്ട് ഹായ് എന്റെ പേര് ഹാന, ഞാനിപ്പോ സ്കൂളിൽ ചേർന്നേ ഉള്ളു എന്നിന് അവളൊന്ന് സംസാരിക്കും. അപ്പൊ ഇത് കേട്ട അവളും ആ എന്റെ പേര് ഗോറിയ എന്നിന് ഇവരുണ്ട് പരിചയപ്പെടും. അപ്പോഴാണ് ഹാനയും ഗോറിയ നീ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട അവളും നീ അവിടെ നിൽക്കുന്ന മൂന്ന് ഗേൾസിനെ കണ്ടോ, അവരെപ്പോഴും ജപ്പാനിൽ നിന്ന് ഇത് വാങ്ങിച്ച് കൊറിയ നിന്ന് ഇത് വാങ്ങിച്ച് മെനഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ പോയും എന്നിങ്ങനെ അവരൊക്കെ സംസാരിക്കുന്ന. പക്ഷെ ഞാനിവിടെ സ്കോളർഷിപ്പ് വഴിയാ കയറിയ, അതുകൊണ്ട് ഞാൻ അവരെ പോലെ റിച്ച് ഒന്നുമല്ല. എനിക്കറിയാം ഞാൻ കുറച്ച് ബോറാന്ന്, അതുകൊണ്ട് നിനക്ക് വേണേ അവരോട് സംസാരിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല എന്നിന് അവൾ പറയുന്നിട്ട് മറ്റേ കൊച്ചിങ്ങനെ എഴുന്നേറ്റ് പോകും. അപ്പൊ ഇത് കണ്ട് ഗോറയും ഞാൻ ചുമ്മാ പറഞ്ഞോളൂ അതിനും എഴുന്നേറ്റ് പോയോ എന്നിന് അവളും വിഷമിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് ഹാന വീണ്ടും വന്നിട്ട് നിനക്കിത് വേണോ ഗോറിയ, എനിക്ക് നിന്റെ ഫ്രണ്ട് ആയാൽ മതി എന്നിന് അവൾ പറയുന്നിട്ട് നമ്മുടെ ഗോറയെ സന്തോഷപ്പെടും. അപ്പോഴാണ് ഹാനയും നീ പറഞ്ഞ പോലെ അവര് കുറച്ച് ഓവർ ഷോയാ കാണിക്കുന്നത് എന്നിന് ഇവരുണ്ടെങ്കിൽ അവരെ കളിയാക്കിയിട്ട് നമ്മുടെ ഹാനയും ചോദിക്കും. ഗോറിയ ഞാനൊരു പുതിയ സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് ഈ സ്കൂളിനെ കുറിച്ച് നീ വല്ലതും പറഞ്ഞുതരാ എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ഗോറിയയും നീ ഇതിനുമ്പ് പഠിച്ച സ്കൂളിൽ നിന്നെ ആരെങ്കിലും ഒക്കെ റാഗ് ചെയ്തിട്ടുണ്ടോ അല്ലേ, നീ ആരെങ്കിലും ഒക്കെ റാഗ് ചെയ്തിട്ടുണ്ടോ എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ഹാനയും ഞാനോ ഇല്ല 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 എന്നിന് അവളും തലയാട്ടും. അപ്പോഴാണ് ഗോറിയയും എന്നാ ശരി നിനക്ക് ഈ സ്കൂളിൽ പഠിക്കണമെങ്കിൽ നീ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കല്, കാരണം ഇവിടുത്തെ റാഗിംഗ് ഒക്കെ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ലെവല, അത്രയ്ക്കും ക്രൂരമായിരിക്കും. അപ്പൊ ഇത് കേട്ട് അവൾ വിശ്വസിക്കാതെ റാഗിങ്ങോ അതും ഇങ്ങനത്തെ സ്കൂളിലോ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് എല്ലാവരുടെ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത്. അപ്പൊ ഗോറിയയും ഹാന ഈ സ്കൂളിൽ ഒരു ഗെയിം ഉണ്ട്, ഇവിടെ ആർക്കാണ് റെഡ് കാർഡ് കിട്ടുന്നത് അവൻ പിന്നെ തീർന്ന്, കാരണം ഈ സ്കൂളിൽ പഠിക്കുന്ന ആർക്ക് വേണമെങ്കിലും ആ റെഡ് കാർഡ് കിട്ടിയവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ സ്കൂളിനകത്ത് സി സി ടി വി ഉള്ളതുകൊണ്ട് ആ റെഡ് കാർഡ് കിട്ടിയ ആളിനെ അടുത്തുള്ള സ്റ്റേഡിയത്തിൽ കൊണ്ടുപോകും, കാരണം അവിടെ ഒരു ക്യാമറയില്ല, അതുകൊണ്ട് അവിടെ വെച്ച് എന്ത് ചെയ്താലും ആരും അറിയാൻ പോകുന്നില്ല എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് ഹാനയും എന്നാ പിന്നെ ഇവിടുത്തെ ടീച്ചർമാർക്ക് എന്ത് ചെയ്യും, അവരൊന്നും ചെയ്യത്തില്ല എന്നിന് ഹാന ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ഗോറിയയും ടീച്ചർമാരോ അവരൊക്കെ വേണേൽ നോക്കി നിൽക്കും എന്നിന് അവളും പറയുമ്പോഴാണ് ഒരു റെഡ് കാർഡ് കിട്ടിയതിനെ എല്ലാവരും ഇങ്ങനെ ഓട്ടിക്കുമ്പം ഒരു ടീച്ചർ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഗോറിയയും കണ്ടിട്ട് ഇവിടുത്തെ ഒരു ടീച്ചർമാരനും അത് തടയാൻ പറ്റത്തില്ല, കാരണം ഈ ഗെയിം നടത്തുന്നത് F4 ആണ്. You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different, man, you must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're irresponsible. Too many obstacles, you gotta stop it, yo. You gotta take it slow, you can't be a pro. Don't waste your time no more. കാരണം ഈ ഗെയിം നടത്തുന്നത് F4 ആണ് എന്നതിന് അവളും പറഞ്ഞിട്ട് ഇവരെണ്ടിലും നോക്കുമ്പോഴാണ് ഒരു റെഡ് കാർഡ് കിട്ടിയ ഭയന എല്ലാവരും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ F4 മെയിൻ നടൻ ടൈമ് മൊബൈൽ എടുത്തിട്ട് അവനിങ്ങനെ വയ്ക്കും. ഫൂപ്പ നിന്റെ ക്ലാസ്സിലെ ടോപ്പ് സ്റ്റുഡന്റ് നീ ആണല്ലോ, പോരാത്തിന് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ എന്തോ ചെയ്യാനാ, നീ ഇപ്പോ ഒരു തെറ്റെയ്തല്ല, ഞങ്ങൾ ഈ സ്കൂളിൽ ചെയ്യുന്ന കാര്യമൊക്കെ നീ പബ്ലിക്കിനോട് പറയാൻ തീരുമാനിച്ചല്ലേ എന്നിന് അവനടുത്ത് വന്നിട്ട് എന്തുവാണ് നീ വിചാരിച്ചേ, ഞാനിതൊന്ന് കണ്ടുപിടിക്കത്തില്ലെന്ന് എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് ആ പയനും നീ നടത്തുന്ന ഈ റെഡ് കാർഡ് ഗെയിം തെറ്റാ, അതുപോലെ തന്നെ നീ റാഗ് ചെയ്ത വീഡിയോക്ക് എന്റെ ഇരിപ്പുണ്ട്, ഈ ഒറ്റൊരു എവിഡൻസ് മതി നിന്നെ തീർക്കാൻ എന്നിന് അവൻ പറയും. അപ്പോഴാണ് തൈമ അവന്റെ മൊബൈൽ അണിച്ചിട്ട് എവിഡൻസോ എന്നിന് അവന്റെ മൊബൈൽ അണിച്ചിട്ട് അയ്യോ എല്ലാ വീടും ഡിലീറ്റ് ആവുന്നല്ലേ, ഞാനും ചെയ്തില്ല എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് മറ്റേ പയനും ദേഷ്യപ്പെട്ടോണ്ടിരിക്കും. അപ്പോഴാണ് തൈമ എടുത്ത് വന്നിട്ട് ഫൂപ്പ നീ പുഷ്പയാകാൻ നോക്കല്ലേ എന്നിന് അവൻ പറയും, കാരണം നമ്മുടെ തൈമിന്റെ പുറകെ വലിയ വലിയ ഹാക്കേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ അവരെ വിളിച്ച് നമ്മുടെ തൈം അവന്റെ മൊബൈലിലേക്ക് എല്ലാ വീടും ഡിലീറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഇത് കേട്ട് എല്ലാ സ്റ്റുഡൻസും ആ പയന്റെ ബാഗും ഫോണൊക്കെ വലിച്ചവരെ എറിഞ്ഞിട്ട് എല്ലാവരും പേപ്പറും ചുരുട്ടി അവനെ എറിഞ്ഞിങ്ങനെ കൂവിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവനും ദേഷ്യപ്പെട്ട് നമ്മുടെ തൈമിനെ ചെന്നിങ്ങനെ ഇടിക്കും. അപ്പൊ നമ്മുടെ തൈമും ചിരിച്ചിട്ട് നിനക്ക് മതയല്ലെന്നാ തോന്നുന്നത് എന്നിന് അവന് മറ്റേ പയനിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് എല്ലാ സ്റ്റുഡൻസ് ഇങ്ങനെ സന്തോഷപ്പെട്ടോണ്ടിരിക്കും. അതേസമയം F4 റൺ മാത്രം അവനത് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് അങ്ങ് പോകും. ഇതൊക്കെ നമ്മുടെ ഗോറയും കണ്ട് അവളൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കും. അപ്പോഴാണ് ആ പയനും ദേഷ്യപ്പെട്ട് നിങ്ങൾക്കൊക്കെ എന്തോ പറ്റി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി F4 എതിർക്കുന്നത്, പക്ഷെ നിങ്ങൾ ഈ ഗെയിം വേണമെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണുറക്ക്, നമ്മളെല്ലാവരും ഒരുമിച്ച നമുക്ക് ഈ റാഗിങ് നിർത്താൻ പറ്റും എന്നിന് അവൻ പറയുന്നിട്ട് എല്ലാവരും ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഒന്ന് പോളാറങ്ങി എന്നിന് അവന്റെ തലേ വേസ്റ്റ് വരെ ഇങ്ങനെ അറിയും.
അടിക്കും. എന്നിട്ട് അവരെല്ലാരും കളിയായി കൊണ്ട് നീ ആരുടെ ഹീറോയാ എന്നിന് അവനായിട്ട് വേണ്ടി ഇങ്ങനെ അടിക്കും. അപ്പൊ ഇത് കണ്ട് തൈമും അമതി നിർത്ത് എടാ നീ ഇത് കണ്ടില്ലേ എല്ലാവർക്കും റാഗ് ചെയ്യാനെ ഇഷ്ടം, അല്ലാതെ ഞാനൊന്നല്ല അവരെ റാഗ് ചെയ്യാൻ പറയുന്നത്, ഞങ്ങൾ F4 അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് അത്രേ ഉള്ളൂ എന്നിന് അവനും പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അതിനേശം ആ പയ്യന്മാരെല്ലാം വീണ്ടും ആ പയ്യനിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അതിനേശം F4 കവിനും നിങ്ങൾ ആ പയ്യനെ കൊല്ലല്ലേ അവന് ജീവനോട് ഇട്ടേക്ക് എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതേപോലെ തന്നെ കവിന്റെ കൂടെ നടക്കുന്നതിന്റെ പേരാണ് MJ. അങ്ങനെ ഇവർ 4 F4. അങ്ങനെ റാഗിങ് ഒക്കെ കണ്ട് നമ്മുടെ ഹാനിയും ഗോറിയും കൂടെ ഇങ്ങനെ വിഷമിച്ചിരിക്കും. അതിനുശേഷം ഗോറിയ സഹിക്കാൻ പറ്റാതെ അവള് സ്കൂളിന്റെ മേളിൽ ചെന്ന് എന്തുവാടി സ്കൂളിന്റെ കുഴപ്പം, പുറത്ത് കാണാൻ നല്ല ലുക്കൊക്കെയാ പക്ഷെ അകത്ത് മൊത്തം സീനാണല്ലേ, ഇതൊക്കെ ഒരു സ്കൂളാണോടാ, ആരെയൊക്കെ ഒന്ന് ഇവിടുത്തെ പിള്ളേരൊക്കെ വിളിച്ചോണ്ടോ, ഇവിടെ മൊത്തത്തിൽ പ്രാന്തന്മാരാ, അതിൽ F4 അവനൊക്കെ ആരാന്ന് വിചാരം, അവന്മാരുണ്ടാക്കിച്ച ഗെയിം മാസാന്ന് വിചാരം, പക്ഷെ സത്യത്തിൽ ഒന്നിനും കൊള്ളാത്ത മണ്ടന്മാരെ അവന്മാരൊക്കെ. അവള് സ്കൂളിന്റെ മേളിൽ ചെന്ന് നിലവിളിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഗോറിയും ഹോ ഇപ്പഴാ സമാനായ എന്നാ പിന്നെ ക്ലാസ്സിനോ എന്നിന് അവള് ദേഷ്യം തീർത്തിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇതെല്ലാം കേട്ടോണ്ട് F4 റണ്ണിങ്ങിന് സൈഡിൽ ഇരിക്കും. എന്നിട്ട് അവനും ഗോറിയ പറഞ്ഞ കേട്ട് അവനിങ്ങനെ ചിരിക്കും. അങ്ങനെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗോറിയയും അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ പോകും. അതുപോലെ തന്നെ ഗോറിയുടെ ബെസ്റ്റ് ഫ്രണ്ട് കാനിങ്ങും ഇവ രണ്ടുപേരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. കൂടാതെ ആ കടയിലെ ഓണറും ഇവരുടെ കൂടെ ക്ലോസ് ആണ്. അപ്പോഴാണ് ഗോറിയ അപ്സെറ്റ് ആയിരിക്കും കണ്ടിട്ട് നമ്മുടെ കാനിങ്ങും, ഗോറിയ നീ ആ സ്കൂളിൽ ചേർന്നപ്പോ തൊട്ടേ എപ്പോഴും ഇങ്ങനെ, നീ ആ ഗെയിമൊക്കെ ഒരു ശീലമാക്കണ്ട, ചിരി ചിരി എന്നിങ്ങനെ അവളെ ഇങ്ങനെ സമ്മാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഓണറും നിങ്ങൾക്ക് F4 കുറിച്ച് പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, കാരണം നെറ്റിനകത്ത് നോക്കുമ്പോഴെല്ലാം F4 കുറിച്ച് നല്ല രീതിയാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളൊന്ന് നോക്കേ ആയിരക്കണക്കിന് ആൾക്കാരെ അവരെ ഫോളോ ചെയ്യുന്നത്, അതിൽ ആദ്യത്തെ ആളെ നോക്കേ ടൈം, ഒരു നമ്പർ 1 ബിസിനസ് വുമന്റെ മകൻ, കാണാൻ നല്ല ഹാൻഡ്സ്, അതുകൊണ്ട് തന്നെ ഗേൾസ് എല്ലാം ഇപ്പൊ അവന്റെ പുറകില്ല, പോരാത്തിന് നമ്മുടെ നാട്ടിലെ നമ്പർ 1 കമ്പനി അവരുടെ, സ്പോർട്സ് ആകട്ടെ സ്റ്റഡി ആവട്ടെ എല്ലാത്തിലും പെർഫെക്റ്റ് എന്നിന് ഓണർ പറയും. അപ്പൊ ഇത് കേട്ട് ഗോറിയും മാർക്സ് മണ്ണാങ്കട്ട, അവനെല്ലാത്തിനും പൈസ കൊടുത്തായിരിക്കും ജയിച്ചത്, അവൻ ആകെ അറിയാവുന്ന സ്പോർട്സ് മാത്രമേ ഉള്ളൂ, അവൻ ഒരു ദിവസം പോലും ഞാൻ ക്ലാസ് എന്ന് കണ്ടില്ല, അപ്പോഴേ അവന് നല്ല മാർക്ക് കിട്ടുന്നത്, ഞാൻ പറയാം അവനൊരു അന്യഗ്രഹ ജീവിയ എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് ഓണറും ആ ശരി ശരി എന്നാ പിന്നെ അടുത്ത ആളെ നോക്കാം. പാർട്ടിക്ക് പോകുന്ന ഗേൾസ് എല്ലാവരും എപ്പോഴും ഇവന്റെ പുറകിലായിരിക്കും. MJ ദ കൂൾ ആൻഡ് ബാഡ് ബോയ്, ഇവനൊരു വലിയ ബിസിനസ്മാന്റെ മകന്, പോരാത്തിന് ആഡംബരമായിട്ടുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് MJ കാണാം എന്നിന് ഓണർ പറയുമ്പോൾ നമ്മുടെ ഗോറയും, അവിടെ മാത്രമല്ല അവന് വേറെ ബിസിനസ് ഒക്കെ ഉണ്ട്, അവന്റെ പുറകെ എപ്പോഴും 2 ജിമ്മന്മാർ കാണും, അവനൊരു ഡോണ എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് ഓണറും എന്നാ ശരി നമുക്ക് 3 ആള് നോക്കാം, ഇവന്റെ പേര് കവിൻ, കാണാൻ നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയ മാൻ എന്നിന് അവര് പറയും. അപ്പൊ ഇത് കേട്ട് ഗോറയും ആ മതി അവിടെ എടുത്ത് ഡീസന്റ്, അവന് നമ്പർ 1 പ്ലേ ബോയ, പെണ്ണുങ്ങളില്ലാതെ അവനില്ല, എപ്പോഴും പെണ്ണുങ്ങളുടെ പുറയില്ല അവൻ എന്നിന് അവള് പറയും. അപ്പൊ ഇത് കേട്ട് ഓണറും ആണോ എന്നാ ശരി, അവസാനമായിട്ട് ഒരാളും കൂടെ ഉണ്ട്, ഇവന്റെ പേര് റൻ, കാണാൻ നല്ല ഹാൻഡ്സം ആയിട്ട് എല്ലാരോടും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു പെർഫെക്റ്റ് ആയ പയ്യൻ, പോരാത്തിന് അവന്റെ പടം വരയ്ക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്. ഗോറിയ നീ ഈ പയ്യനെ കുറിച്ച് എന്തോ വിചാരിക്കുന്നത് എന്നിനെ ഗാവോ ചോദിക്കും, കാരണം ഇനി നമുക്ക് ഓണറിനെ ഗാവോ എന്ന് വിളിക്കാം. അപ്പോഴാണ് ഗോറയും റൻ F4 അവ മാത്രം കുറച്ച് വ്യത്യസ്ത എന്നിന് അവൾ പറയുന്നതായിട്ട് നമ്മുടെ കാനിങ്ങും വ്യത്യസ്തോ എന്തോ നടക്കുന്ന മോളെ എന്നിന് അവളിങ്ങനെ കളിയാക്കും. അപ്പൊ ഗോറയും ഓ എന്തേലൊക്കെ ആട്ട്, എന്തായാലും അവൻ F4 അല്ലേ, അവര് തെറ്റിയുമ്പോ ആരും പോയി തടയുന്നില്ലല്ലേ, ഈ F4 പുറത്ത് കാണാൻ നല്ല ലുക്കാ പെർഫെക്റ്റ്, പക്ഷെ സ്കൂളിൽ വെച്ച് കണ്ട അങ്ങ് ഫുള്ള് റാഗിങ്ങ, അവരൊക്കെ സ്കൂളുകാർക്ക് കുറെ പൈസ കൊടുത്ത് ആ സ്കൂളിനെ തന്നെ രാജ്യം ഭരിക്കുക എന്നിന് അവൾ പറയുന്നതായിട്ട് ഗോവയും അതും ശരിയാ, അവൻ എത്ര ഹാൻഡ്സം ആണെങ്കിലും അവനൊരു നല്ലവനല്ലെങ്കിൽ എന്നാ പിന്നെ ഇവരൊന്നും ഞാൻ നോക്കുന്നില്ല. പിന്നെ ഗോറിയ നീ മണ്ടത്തിൽ നിന്ന് കാണിച്ചു വിട്ടല്ലേ, കാരണം എനിക്ക് നിന്നെ കുറിച്ച് അറിയാം, നമ്മുടെ കടയ്ക്കോ കാണിക്കുന്നല്ലോ പ്രശ്നം വരുമ്പം നീ ആദ്യം വന്ന് ഞങ്ങളെ രക്ഷിക്കും, പക്ഷെ ഇതങ്ങനല്ല, നീ ആ റാഗിങ് തടയാൻ പോയാൽ പിന്നെ നീ വലിയ പ്രശ്നത്തിലാണ്, നീ എന്നെ വിശ്വസിക്കും, ആ സ്കൂളിൽ പഠിക്കുന്ന വേറെ ആരെയും കൊണ്ട് നിർത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മളെ പോലെ സാധാരണ ആൾക്കാരും കൊണ്ടും പറ്റത്തില്ല എന്നിനെ ഗാവ പറയും. അപ്പൊ ഇത് കേട്ട് ഗോറിയ സീരിയസ് ആയിട്ട് എന്നാ ശരി എന്നെ കൊണ്ട് തടയാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല എന്നിന് അവളും പറഞ്ഞിട്ട് കഴിക്കും. അതിനുശേഷം നമ്മുടെ ഗോറിയ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവളുടെ അച്ഛനും, ഗോറിയ 222 ദിവസമാണ് ഇന്ന് നീ ആ സ്കൂളിൽ പഠിക്കുന്നത്, അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്നിന് ഇവരിൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കും. അപ്പോഴാണ് നമ്മുടെ അമ്മയെ അടുത്ത് വന്നിട്ട് എടി മോളെ നിന്റെ ഷൂവിന്നല്ല നാറ്റം വരുന്നത്, ഇത്രയും ദിവസം നീ എങ്ങനെ സ്കൂളിൽ ഇട്ടുകൊണ്ടുപോയി, നിന്റെ ഫ്രണ്ട്സ് ഒന്നും കളിയാക്കില്ല എന്നിന് അമ്മ വയ്ക്കും. അപ്പൊ അവളും ഓ അതിനെന്തമ്മേ, എന്തായാലും ആച്ചരിപ്പ് ചീത്ത ആയില്ലല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, എന്തായാലും വാങ്ങിക്കാൻ പൈസ ഇല്ല, പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പറ്റും എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് അച്ഛനും എന്തോ 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 പൈസ ഇല്ലെന്ന്, അച്ഛൻ റിച്ച് ആണ് മോളെ, മോൾക്ക് എത്ര ഷൂ വേണമെന്നറ, അച്ഛൻ ഇപ്പൊ വാങ്ങിച്ചു തരാം, പക്ഷെ ഇപ്പൊ കടയില്ല, അതുകൊണ്ട് മോൾക്ക് താറാവ് ഫ്രൈ തരാം എന്നിന് അച്ഛനടുത്ത് കാണിക്കും. അപ്പൊ അനിയനും താറാവ് ഫ്രൈയോ അച്ഛൻ വാങ്ങിച്ചോ, എന്റെ പൊന്നോ ആദ്യം ഇങ്ങനെ എടുത്തു വെച്ചാത് എന്നിന് അവൻ ഇങ്ങനെ ആവശ്യത്തോട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അച്ഛൻ ഇത് എടുത്തു വെച്ചിട്ട് കണ്ടോ മോനെ റോസ്റ്റ് ചെയ്ത താറാവ് വെറും 40 അടുത്തുള്ള തട്ടടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് എന്നിന് അച്ഛൻ പറയുന്നേട്ട് നമ്മുടെ ഗോറി അമ്മയും കൂടെ അയ്യേ എന്നിന് അവർ ഇങ്ങനെ റിയാക്ഷൻ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ അനിയനും ഓ മൈ ഗോഡ് ഇന്നൊരു വലിയ സംഭവം തന്നെ എന്നിന് അവനിങ്ങനെ കൊതിച്ചിരിക്കും. എന്നിട്ട് അനിയനും പൊളിച്ചച്ച അച്ഛന് പൈസയൊക്കെ എങ്ങനെ ചെലവാക്കണം എന്നറിയാം എന്നിന് അവൻ പറയും. അപ്പോഴാണ് ഗോറിയും ഞാൻ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലോ അച്ഛാ, ഇങ്ങനത്തെ ഫുഡൊക്കെ നമ്മൾ കഴിക്കേണ്ടി വരുന്നത് എന്നിന് അവൾ ഇങ്ങനെ അപ്സെറ്റ് ആയിട്ട് പറയും. അപ്പോഴാണ് അമ്മ തല തടയിക്കൊണ്ട് എന്തോ മോള് പറയുന്നത്, മോൾ ആ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് വലിയ ബഹുമാനമാണ്, നമ്മളെ പോലെ പാവപ്പെട്ടവരൊക്കെ ആ വലിയ സ്കൂളിൽ പഠിക്കുന്ന എത്ര വലിയ കാര്യം എന്നറിയാം, പോരാത്തിന് അടുത്തുള്ള
ഉള്ളവരൊക്കെ നമ്മളെ നോക്കി അസൂയപ്പെടുക. അതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്കൊരു സന്തോഷമല്ലേ എന്നിന് അവരൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അനിയനും, അമ്മ പറഞ്ഞ കറക്റ്റാ, ഞാനോ നല്ലോണം പഠിക്കുന്നില്ല, ചേച്ചിയെങ്കിലും സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഷോ കാണിക്കാം, എന്റെ ചേച്ചി ആ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് എന്നിന് അനിയനും പറയും. അപ്പോഴാണ് അച്ഛനും, മോളെ നീ പൈസയെ കുറിച്ച് ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, മോൾക്ക് ബുക്ക് വേണോ തുണി വേണോ ഷൂ വേണോ എത്ര പൈസ വേണമെങ്കിലും ആകട്ട്, അച്ഛനത് കൊണ്ടുവരാം, പക്ഷെ ഇപ്പൊ കടയില്ല എന്നിന് അച്ഛനും പറയും. അപ്പോഴാണ് നമ്മുടെ അമ്മയും, മോളെ എന്തുപറ്റി നീ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്, സ്കൂളിൽ വല്ല നടന്നായിരുന്നു എന്നിന് അമ്മ വയ്ക്കും. അപ്പൊ അവളും, ആ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട അമ്മയും, മോളെ നീ കുറച്ച് ദിവസം കൂടെ ഇതൊക്കെ സഹിച്ചോ, എനിക്കറിയാം നമ്മുടെ വീടെ പോലെയല്ല സ്കൂള്, അതുമല്ലാതെ മോള് നമ്മുടെ വരുമാനത്തിനെ കുറിച്ച് വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്, മോളാ വലിയ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ, പിന്നെ മോളുടെ ഫ്യൂച്ചർ അങ്ങ് വേറെ ലെവലാ, അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും എന്നിന് അമ്മ പറയുന്നിട്ട് നമ്മുടെ ഗോരെ ഇങ്ങനെ ഇമോഷണൽ ആകും. അപ്പോഴാണ് അമ്മയും, പോരാത്തിന് മോളെ നല്ല സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി നല്ല കോളേജ് അഡ്മിഷൻ കിട്ടിയ മോൾക്ക് റിച്ച് ആയിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ കിട്ടും എന്നിന് അമ്മ പറയുമ്പോൾ നമ്മുടെ അച്ഛനും, അതാണ് എന്റെ ഭാര്യ എന്നിന് അച്ഛൻ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഗോരയെ കാണിച്ചിട്ട്, ഓ അമ്മയും മതി നിർത്ത്, നമ്മളാദ്യം കഴിക്കാം എന്നിന് ഇവരെല്ലാം ഇങ്ങനെ കഴിക്കാൻ തുടങ്ങും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഗോരയും ക്യാൻറ്റീൻ വെച്ച് അവൾ മിറ എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ സ്പീച്ച് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും, കാരണം അവളുടെ സ്പീച്ച് ആയിട്ടാണ് നമ്മുടെ ഗോരിയ ഈ സ്കൂളിൽ ചേർന്നത്. അപ്പോഴാണ് ബാക്കി കൂടെ നമ്മുടെ ഹാനിയും വന്നിട്ട്, ഓ നീ മിറയുടെ സ്പീച്ച് കേൾക്കുവാണോ, ഞാനും നിന്നെ പോലെ മിറയുടെ ഫാനാ എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് ഗോറിയും, ആ ഞാനും അത് തന്നെയാ എന്നിന് അവൾ പറയും. അപ്പോഴാണ് ഹാനിയും, ഗോറിയ നിന്നെ കൊല്ലം പ്രശ്നമുണ്ടോ, നിന്നെ കണ്ടിട്ട് അപ്സെറ്റ് ആയിട്ട് തോന്നല്ല, ഒരു പക്ഷേ നീ ഇന്നലെ നടന്ന സംഭവത്തെ കുറിച്ച് ആലോചിക്കണോ എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളും, ആ അതിനെ കുറിച്ച് ഓർക്കുക എന്നിന് അവൾ പറയും. അപ്പോഴാണ് ഹാനിയും, എനിക്കും അത് കുറച്ച് ക്രൂരായിട്ട് തോന്നിയ, അതുമല്ലാതെ ഗോറിയ നീ ഇതിനെ കുറിച്ച് എന്നോട് മുമ്പേ പറഞ്ഞതിന് താങ്ക്സ്, അല്ലെങ്കിൽ ഞാൻ ആ പയ്യനെ ഹെൽപ്പ് ചെയ്യാൻ പോയി പിന്നെ ഞാൻ പ്രശ്നത്തിലായന എന്നിന് അവളും താങ്ക്സ് പറയും. അപ്പോഴാണ് ഗോറിയും, ഹാനാ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, നമ്മളിവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവരെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് സൈലന്റ് ആയിട്ടിരിക്കാം എന്നിന് അവൾ പറയുന്നിട്ട് ഹാനിയും, നമ്മുടെ മിറ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചിറങ്ങുന്നവരെ സൈലന്റ് ആയിട്ടിരിക്കാം എന്നിന് അവളും പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അപ്പോഴാണ് അവളുടെ പ്ലേറ്റിരുന്ന ഫുഡ് നമ്മുടെ തൈമന്റെ ദേഹത്തിടിച്ച് അവന്റെ ഷൂവിനകത്ത് ഇങ്ങനെ വീഴും. അപ്പൊ ഇത് കണ്ട് എല്ലാരും ഇങ്ങനെ ഷോക്ക് ആകും. അപ്പോഴാണ് തൈമും, നിനക്കെന്തുവാ കണ്ണില്ല എന്നിന് അവൻ ചോദിക്കുന്നിട്ട് നമ്മുടെ ഹാനിയും പേടിച്ചോണ്ട്, സോറി തൈം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയത്, ഞാൻ വേണമെങ്കിൽ അത് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ പുതിയ ഷൂ വാങ്ങിച്ചുതരാം എന്നിന് അവൾ ഇങ്ങനെ പേടിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് കേട്ട് തൈമും, പുതിയ ഷൂവോ, മോളെ ഞാൻ ഇത് എവിടെന്ന് വാങ്ങിച്ചതെന്ന് അറിയാം, എനിക്ക് വേണ്ടി ഒരു ബെസ്റ്റ് ടൈലർ പാരീസിൽ നിന്ന് തയ്ച്ചെന്ന്, നിനക്ക് അതേ ഷൂ വാങ്ങിക്കാൻ പറ്റുമോ എന്നിന് അവൻ പറയുമ്പോൾ നമ്മുടെ എം ജെയും, തൈം അവളെ കാണാൻ ക്യൂട്ടാ, നീ അവളെ വെറുതെ ഇട്ടേക്ക് എന്നിന് അവനും കവിനും കൂടെ പറയും. അതേസമയം ഇതേ കാണുമ്പോൾ നമ്മൾ റെന്നിനെ ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴാണ് ഹാനിയും പേടിച്ചോണ്ട്, തൈം ഞാൻ ചെയ്ത തെറ്റിന് വേണ്ടി നീ എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യാം, പ്ലീസ് എന്നെ ക്ഷമിച്ചേക്ക് എന്നിന് അവളും കരഞ്ഞോണ്ടിരിക്കും. അപ്പൊ തൈമും, എന്ത് വേണമെങ്കിലും ചെയ്യുക എന്നിന് അവൻ ചോദിക്കുമ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ, ഒരുപക്ഷെ അവൾ ആ ഷൂ നക്കി ക്ലീൻ ചെയ്യായിരിക്കും എന്നിന് അവരൊക്കെ പറയും. അപ്പൊ ഇത് കേട്ട് തൈമും, ഓ നീ അങ്ങനെ ചെയ്യുക, എന്നാ പിന്നെ എനിക്ക് കുഴപ്പമില്ല, ഇന്നാ വന്ന് നക്കി ക്ലീൻ ചെയ്യ്, അങ്ങനെയാണ് ഞാൻ നിന്നെ ക്ഷമിച്ചേക്കാം എന്നിന് അവൻ പറയുന്നിട്ട് അവിടേക്കുന്ന എല്ലാവരും അവളെ ഷൂ നക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞോണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഗോരയും കേട്ട് ദേഷ്യപ്പെട്ട് അവളും സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ ചാടി നിന്നിട്ട്, മതി നിർത്ത് എന്നിന് അവൾ എഫോറിനെ എതിർത്ത് നിൽക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും, കാരണം എഫോറിനെ എതിർത്ത പിന്നെ അവൾക്ക് റെഡ് കാർഡായിരിക്കും. അങ്ങനെ ഇതാലോചിച്ച് നമ്മുടെ ഗോരയെ പേടിച്ചാലും അവളുടെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ തൈമിന്റെ അടുത്ത് നിന്ന്, ഇത് കുറച്ച് ഓവറാ എന്നിന് അവൾ പറയുന്നിട്ട് നമ്മുടെ തൈമും ദേഷ്യപ്പെട്ട്, നീ ഇപ്പൊ എന്തോ പറഞ്ഞ, ഞാൻ പറഞ്ഞെന്തോന്ന് വെച്ചാ ഇത് കുറച്ച് ഓവറാന്ന, എന്റെ ഫ്രണ്ട് മനഃപൂർവ്വമല്ല ഫുഡ് തട്ടിയിട്ട്, അതുകൊണ്ട് അവളെ വെറുതെ ഇട്ടൂടെ പ്ലീസ് എന്നിന് അവളും പേടിച്ചോണ്ടേ പറയും. അപ്പൊ ഇത് കേട്ട് തൈമും, നീ എന്നെ ഓർഡർ ചെയ്യുന്നു, എന്നാ ശരി നീ ഓർഡർ ചെയ്ത പോലെ ഞാൻ നിന്റെ ഫ്രണ്ടിനെ വെറുതെ ഇട്ടേക്കാം എന്നിന് അവൻ പറയുന്നിട്ട് നമ്മുടെ ഗോരയും, നീ തെറ്റിരിച്ച, ഞാൻ നിന്നെ ഓർഡറും ചെയ്തില്ല എന്നിന് അവള് പറയുന്ന ഒന്നും കേൾക്കാതെ നമ്മുടെ തൈം ഹാനയുടെ അടുത്ത് പോയി, നിനക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടിയേക്കുന്നു എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഗോരി അവളുടെ ലോക്കർ നോക്കുമ്പോഴാണ് അവൾക്ക് റെഡ് കാർഡ് ഇങ്ങനെ കിട്ടിയേക്കുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് എല്ലാ സ്റ്റുഡൻസും, ആ ഒരാൾക്ക് റെഡ് കാർഡ് കിട്ടിയടാ, നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അതോടെ നമ്മുടെ എഫോർ തായ്ലാൻഡിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ താഴെ കമന്റിൽ പറയുക. അതുപോലെ തന്നെ ഈ ഡ്രാമ ഇടാൻ വേണ്ടി ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നും കൂടെ താഴെ കമന്റിൽ പറയുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൽ കാണാം.